ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈഡിയ സ്വത്ത് കുട്ടികളെ, ഇന്നൊരു കൊറിയൻ ആക്ഷൻ കോമഡി സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയിലെ നായകൻ്റെ മറ്റൊരു പടം നമ്മൾ കുറേ നാൾ മുന്നേ കണ്ടിട്ടുണ്ട്. നായകനെ കാണുമ്പോൾ വലിയ സെറ്റപ്പൊന്നും തോന്നില്ലെങ്കിലും ആള് പെർഫോം ചെയ്യാൻ തുടങ്ങിയാൽ പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഈ കൊറിയക്കാരെ കണ്ട് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിൽ പറയാൻ പറ്റില്ല, ഇമ്പിടി സാധനം അവരുടെ കയ്യിലുണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2012 റിലീസ് ചെയ്ത മിഷൻ പോസിബിൾ എന്ന സൗത്ത് കൊറിയൻ ആക്ഷൻ കോമഡി സിനിമയെക്കുറിച്ചാണ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ചൈനയിലെ പട്ടാളക്കാരുടെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്റ്റോറേജിലേക്ക് പെർമിഷൻ ലെറ്ററും കാണിച്ച് ഒരു വലിയ കണ്ടെയ്നർ ലോറി വരും. ആ സ്റ്റോറേജിൽ പട്ടാളക്കാർ ഒരുപാട് വെപ്പൺസ്, അവർ പുതുതായിട്ടുണ്ടാക്കിയ വെപ്പൺസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിന് ഇറങ്ങിയ കുറച്ചു പേര് അടിച്ചു മാറ്റി അവരെ കണ്ടെയ്നറിനകത്തേക്ക് കയറ്റും. സംഭവന്മാർ കള്ളന്മാരാണ്. ഡ്യൂപ്ലിക്കേറ്റ് ലെറ്റർ കാണിച്ചിട്ടാണ് ഈ സ്റ്റോറേജിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അധികം വൈകാതെ ചൈനയിലെ ഇന്റലിജൻസുകാർക്ക് ഈ വിവരം കിട്ടും. 500 ടൊക്കാരവ്സ് കണ്ണുമായിട്ടാണ് അവർ കടന്നു കളഞ്ഞിരിക്കുന്നത്. സോ കണ്ണാടിക്കാരൻ ചീഫ് ആ കണ്ടെയ്നർ പോകുന്ന വഴി പോലീസുകാരോട് ആ കണ്ടെയ്നറിനെ മറച്ചു പിടിക്കാൻ പറയും. അങ്ങനെ കുറെ പോലീസുകാർ റോഡിന് കുറുകെ ചെക്ക് വെച്ച് ഈ കണ്ടെയ്നർ മറച്ചു പിടിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെയ്നറിനകത്തുണ്ടായിരുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള കില്ലേഴ്സ് അവർ മെഷീൻ ഗണ്ണുമായി വണ്ടിക്ക് പുറത്തേക്ക് ചാടി ചറപറ ഈ പോലീസുകാരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് പോലീസ് വണ്ടിയെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് അവന്മാരവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അധികം വൈകാതെ ചൈനക്കാര് ഇതിനുത്തരവാദിയായ ഒരു പൊളിറ്റീഷ്യനെ പിടിക്കുന്നുണ്ട്. അവൻ ചൈനയ്ക്ക് സ്വന്തമായ ഈ വെപ്പൺസ് എല്ലാം നോർത്ത് കൊറിയയ്ക്ക് വിറ്റതാണ്. അയാൾ ഇന്റലിജൻസുകാർ ചോദ്യം ചെയ്യും, ഇപ്പൊ ആ തോക്കുകളെല്ലാം എവിടെയാണെന്ന് ചോദിക്കും. അതിപ്പോ സൗത്ത് കൊറിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇയാൾ നോർത്ത് കൊറിയയ്ക്കാണ് വിറ്റത്, പക്ഷെ ഇടയിലെങ്ങാണ്ട് വേറെ ഏതോ ബ്രോക്കർ കയറി അതിനെ സൗത്ത് കൊറിയയിലേക്ക് വിറ്റു. ഈ പൊളിറ്റീഷ്യൻ രാജ്യദ്രോഹി ആയതുകൊണ്ട് ഇന്റലിജൻസുകാര് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അടുത്തത് ഇവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഗണ്ണെല്ലാം തിരിച്ചു പിടിക്കണം. അത് വളരെ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചൈനയ്ക്ക് മാനക്കേടാണ്. ചൈനയിലെ തോക്കെല്ലാം കൊറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നറിയാണെങ്കിൽ കൊറിയയും ചൈനയും തമ്മിൽ വാറുണ്ടാവാൻ വരെ ചാൻസ് ഉണ്ട്. ഈ ഓപ്പറേഷൻ ഇവർക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. വലിയ ചീഫ് കണ്ണാടി ചീഫിനോട് പറയും, നീയും നിന്റെ ടീമും പോകരുത്, ഞാൻ അതിനുവേണ്ടി ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി റെക്കോർഡ് കാണിക്കുമ്പോൾ അതൊരു ട്രെയിനി ആയിട്ടുള്ള പെണ്ണ്. അവൾക്ക് കാര്യമായ ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഇനിയും ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൾ എടുത്തിട്ടില്ല. പക്ഷെ അവള് തന്നെയാണ് ഈ ജോലിക്ക് ചേർന്ന ആളെന്ന് വലിയ ചീഫ് പറയും. അവള് സൗത്ത് കൊറിയയിലാണ് വളർന്നത്. സോ അതേ നാട്ടിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ആരും സംശയിക്കില്ല. മാത്രമല്ല ഇതൊരു സൂയിസൈഡൽ മിഷനാണ്. വെപ്പൺസ് കണ്ടുപിടിക്കാൻ പോകുന്ന ആള് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം, അതുമാത്രമേ ആ പെണ്ണിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണാടി ചീഫ് പറയും, ഒരു പക്ഷേ അവള് മിഷൻ ഫിനിഷ് ചെയ്തിട്ട് ജീവനോടെ തിരിച്ചു വന്നാലോ. അത് കേട്ട് വലിയ ചീഫ് അത് ഇമ്പോസിബിൾ ആണെന്ന് പറയും. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പേര് കൊടുക്കുന്നത്, മിഷൻ പോസിബിൾ. ഇമ്പോസിബിൾ അല്ല, പോസിബിൾ. ഈ സമയത്ത് കൊറിയൻ നഗരത്തിലെ ഒരു ചെറിയ ഓഫീസ്, സ്വന്തം ഓഫീസിലേക്ക് കള്ളനെ പോലെ കടന്നു വരുന്ന ഇയാളാണ് നമ്മുടെ നായകൻ. പെട്ടെന്നാണ് ഡോറും തുറന്ന് ഒരു പോലീസുകാരി ഓഫീസിലേക്ക് വരിക. ഇത് ഹീറോയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. കൂട്ടുകാരൻ മരിച്ചുപോയി. കൂട്ടുകാരന്റെ ഭാര്യ എന്തോരാവശ്യത്തിനായിട്ട് ഹീറോനെ കാണാൻ വന്നായിരുന്നു. ഇതവന്റെ തന്നെ ഓഫീസാണ്, പക്ഷെ ഹൗസ് ഓണർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഒളിച്ചും പാത്തും വന്ന്. ഹീറോ ആ പോലീസുകാരിക്ക് കൊടുത്ത പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവള് വന്നിട്ടുള്ളത്. മകന്റെ ആശുപത്രി ചെലവിന് വേണ്ടി ഹീറോ അവൾക്ക് കൊടുത്താണത്. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കണ്ട, നിന്റെ ജോലി എന്താന്ന് വെച്ചാൽ നീ ചെയ്താൽ മതിയെന്ന് ആ പോലീസുകാരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൗസ് ഓണർ വരുന്നത്. നിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ തേടി നടക്കായിരുന്നു, എപ്പോഴും ഇവിടെ ഇരുട്ടായതുകൊണ്ട് ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നീ ഇല്ലെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ച്, പക്ഷെ നീ എന്നെ പറ്റിക്കായിരുന്നു. എവിടെയോ പണം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ആ പണം നിങ്ങളുടെ പേര് ചെക്ക് എഴുതി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾക്കത് കിട്ടിയില്ല, ചിലപ്പോൾ ബാങ്ക് 1-2 ദിവസം എടുക്കുമായിരിക്കും, നിങ്ങൾക്കത് കിട്ടും, പേടിക്കണ്ട, പോയിട്ട് വരും മാമാന്ന് പറഞ്ഞ് അവൻ ഹൗസ് ഓണറെ സമാധാനിപ്പിച്ച് പറഞ്ഞോളൂ. അപ്പോഴാണ് പോലീസുകാർ പറയുക, ഇനിയും ഞങ്ങളെ നീ സഹായിക്കണ്ട, ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കും വേണ്ട, ഞങ്ങളെ വിട്ടേക്കെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും. ഹീറോയും ആ പെണ്ണിന്റെ ഭർത്താവും ക്ലോസ് ബഡ്ഡികളായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയില്ല, ഇവരൊരുമിച്ച് ഒരു സ്പെഷ്യൽ ഫോഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഹീറോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അവിടുന്ന് കട്ട് ചെയ്ത കൊറിയയിലെ ചൈന ടൗൺ, എല്ലാ നാട്ടിലും ഉണ്ട് ഒരു ചൈന ടൗൺ, നമ്മുടെ നാട്ടിലുണ്ടോ എന്നറിയില്ല. അവിടെ ഒരു ചൈനീസുകാരൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. നമ്മുടെ കണ്ണാടി ചീഫ് അയാളെ കാണാൻ വേണ്ടി ഒരു പെൺകുട്ടി വരുന്നു. ഇതാണ് ആ ട്രെയിനി പെണ്ണ്. കണ്ണാടി ചീഫ് അവൾക്കൊരു ബാഗ് കൊടുക്കും. അതിനകത്ത് നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാ റെക്കോർഡ്സും ഉണ്ട്. ഇത് വളരെ ഡേഞ്ചർ ആയതും സീക്രട്ട് ആയതുമായ ഓപ്പറേഷനാണ്, നീ തനിച്ചായിരിക്കും ചെയ്യേണ്ടത്. അവൾ, എനിക്ക് മനസ്സിലായി സാർ, ഞാൻ ഈ റെക്കോർഡ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും പറയാതെ അവിടെ ഇറങ്ങും. നമ്മുടെ കണ്ണാടി ചീഫിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പെൺകുട്ടീനെയാണ് ഈ മിഷന് വേണ്ടി പറഞ്ഞുവിടുന്നത്. അവൾ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ണാടി ചീഫ് ഈ നാട്ടിലുള്ള ഒരു ഇന്റലിജൻസുകാരനുമായിട്ട് ബന്ധപ്പെടും. അവൾക്ക് സഹായമൊന്നും കൊടുക്കണ്ട എന്നാണ് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കണ്ണാടി ചീഫിന് മനസ്സ് വരില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഇന്റലിജൻസുകാരനെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടിട്ട്
നീ എനിക്കൊരു സഹായം ചെയ്യണം. എൻ്റെ ഒരു ഏജന്റ് ഈ നാട്ടിലുണ്ട്. എല്ലാ എക്സ്പെൻസും ഞങ്ങൾ എടുത്തോളാം. നീ അവളുടെ കൂടെ ചേർന്ന് അവളുടെ മിഷനെ സഹായിക്കണം. അതധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത പെണ്ണാണ്. നീ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അവളുടെ മിഷൻ പൂർത്തീകരിക്കാൻ പറ്റും. അത് കേട്ട ഇന്റലിജൻസുകാരൻ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വേറെ കുറെ പണിയുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണാടി ചീഫ് റഷ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സീക്രട്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് ഷെയർ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ഇന്റലിജൻസുകാരൻ സമ്മതിക്കുക. ഇവരങ്ങനെ സീക്രട്ടായിരുന്ന് ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോഴാണ് കിസ് ക്യാം വരുന്നത്. ക്യാമറയിൽ കാണിക്കുന്നവര് പരസ്പരം കിസ് ചെയ്യണം. കപ്പിൾസിനെയാണ് ക്യാമറയിൽ കാണിക്കുക. ഇവന്മാരിങ്ങനെ ഒട്ടിയുരുമി നിൽക്കുന്ന കണ്ടിട്ട് സ്റ്റേഡിയംകാര് വിചാരിക്കുക ഇവന്മാര് കപ്പിൾസ് ആയിരിക്കും എന്നാണ്. ക്യാമറയിൽ വന്ന ഉടനെ തലയും മറച്ചുകൊണ്ട് രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് ഓടിപ്പോകും. പിറ്റേന്ന് ഇന്റലിജൻസുകാരൻ നമ്മുടെ ഹീറോയുടെ ഓഫീസിലേക്ക് വരും. എന്നിട്ട് ആ ഓഫീസ് ഒരു മാസത്തേക്ക് വാടകയ്ക്ക് വേണമെന്ന് പറയും. ഇതിനു മുന്നേയും ഹീറോയുടെ ഓഫീസ് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഹീറോയ്ക്ക് വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇടയ്ക്ക് പലർക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പണം വാങ്ങിച്ചാണ് റെന്റ് കൊടുക്കുന്നത്. അങ്ങനെ ഹീറോ സമ്മതിച്ച് അവന് വേണ്ട പണം എത്രയാണെന്ന് പറയും. ഇന്റലിജൻസുകാരനും സമ്മതിക്കും. അപ്പോഴാണ് ഹീറോ ചോദിക്കുക, സത്യത്തിൽ നിങ്ങൾ ഇന്റലിജൻസ് ഏജൻസിയിലല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വരുന്ന ചില കോളുകൾ വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കേട്ട ഉടനെ മുടിക്കാരൻ, ഞാൻ നിനക്ക് $2,000 കൂടി തരാം, ഈ വിവരം നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവന്റെ വായടിച്ച് ഇറങ്ങിപ്പോകും. കുറെ പൈസ കിട്ടുന്ന സന്തോഷത്തിലാണ് ഹീറോ. ഈ ഇന്റലിജൻസുകാരൻ ഹീറോയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഒരു അമ്മച്ചി ട്രോളിയിൽ തള്ളിക്കൊണ്ടു വന്ന കുഞ്ഞ് ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ട്രോളി റോട്ടിലേക്ക് ഉരുണ്ടു പോകുക. ഒരു കാറ് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടാവും. ഇന്റലിജൻസ് മുടിക്കാരൻ ഓടി വന്ന ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ട് ആ കാറിന്റെ പുറത്തോടെ ജെയിംസ് ബോണ്ടിനെ പോലെ ജമ്പ് ചെയ്ത് മറിഞ്ഞ് പഴയ അതേപടി റോട്ടി വന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യും. ഇത് കണ്ടിരുന്ന കാണികളാവട്ടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അണ്ണൻ സ്റ്റൈലായിട്ട് ജോൺവിക്ക് മുടി മാറ്റിയിടുന്ന പോലെ മാറ്റിയിടുമ്പോഴാണ് ഒരു ടാറ്റ AC വന്ന് അവൻ ഇടിച്ച് തെറുപ്പിക്കുന്നു. പട്ടിക്കുട്ടി വരെ ഇത് കണ്ട് അന്തം വിട്ട് നോക്കുന്നുണ്ടാവും. പിറ്റേന്ന് ചൈനീസ് ചീഫ് പറഞ്ഞനുസരിച്ച് നമ്മുടെ ഹീറോയിൻ ട്രെയിനി ഏജന്റ് അവള് ഹീറോയുടെ ഓഫീസിലേക്ക് വരാണ്. നമ്മുടെ ഹീറോയുടെ ഓഫീസിലേക്ക് അവിടെ ഇന്റലിജൻസുകാരൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നവൾ ഹീറോനെ കാണുമ്പോൾ അവൾ വിചാരിക്കും ഇതാണ് ഇന്റലിജൻസുകാരനെന്ന്. ഹീറോ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ അവളുടെ കാമുകൻ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ തേടി വന്നാണ് ഇവൻ വിചാരിക്കുക. അതവൻ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ വിചാരിച്ചു എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന്. നിങ്ങൾക്ക് എന്റെ ചീഫ് വിളിച്ചില്ലായിരുന്നോ? ഇതൊരു അസാസിനേഷൻ മിഷനാണ്, അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാകും ഇവൾ അവനെ കാണാൻ വന്നല്ല, ഇന്നലെ വന്ന പുള്ളിനെ കാണാൻ വന്നാണ്. ഇവൻ നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാനല്ല എന്ന് പറയാൻ വരുമ്പോഴാണ് അവൾ പണം എടുത്ത് നിരത്തുന്നത്. എത്ര എക്സ്പെൻസ് ആവും എന്ന് ചോദിച്ചിട്ട് ഇവൻ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു കേൾക്കുമ്പോൾ ഇവൾ ആ പണം തിരിച്ചെടുക്കും. എന്നിട്ട് എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഏ ഒരു കുഴപ്പമില്ല, ഞാനിങ്ങനെ അഡ്വാൻസ് മാത്രം വാങ്ങിക്കുന്ന ആളല്ല, മൊത്തം പണവും വാങ്ങിക്കുന്ന ആളാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, അഡ്വാൻസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് അവൻ ആ പണം പിടിച്ചു വാങ്ങിക്കും. എന്നിട്ട് ഹീറോ പറയും, ഇന്നലെ നിങ്ങളുടെ ചീഫ് എല്ലാം പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നുകൂടെ എനിക്ക് വിവരിച്ചു തരാൻ പറ്റുമോ, ഞാൻ മറ്റു ചില കാര്യങ്ങളിൽ തിരക്കായിരുന്നു. എവിടെയാണ് ഞാൻ ബ്രീഫ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ അടുത്തൊരു ബോർഡ് കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്നെ പറഞ്ഞെന്നാൽ മതി, ഇവിടെ ആരും വരാൻ പോകുന്നില്ല, വളരെ സീക്രട്ടാണ് എന്റെ മുറി. അങ്ങനെ അവൾ മിഷൻ പറഞ്ഞു കൊടുക്കും. C-Chem എന്ന് പറഞ്ഞ ആളാണ് ചൈനയിൽനിന്ന് വെപ്പൺസ് കൊറിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൗസ് ഓണർ വരുന്നത്. നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും 3 മാസത്തെ വാടക ഹീറോ കൊടുക്കും. അങ്ങനെ അയാൾ പോകും, ഇവൾ വീണ്ടും ബ്രീഫ് ചെയ്യാൻ തുടങ്ങും. ഈ C-Chem എവിടേക്കാണ് പോകുന്നത് ആ ലൊക്കേഷൻ എല്ലാം അവൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു അമ്മച്ചി അങ്ങോട്ട് വരുന്നത്. ഇവൾ ഉടനെ ബോർഡൊക്കെ മറച്ചു പിടിക്കാൻ നോക്കും. ആരും അറിയാൻ പാടില്ലല്ലോ. അമ്മച്ചി വന്നിട്ട് എന്റെ മോളെ കാണാനില്ല എന്ന് പറയും. ഹീറോ അതിനെന്താ കണ്ടുപിടിച്ചു തരാമല്ലോ, നീ ചെന്ന് 2 കോഫി വാങ്ങിച്ചോണ്ട് വാന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ പുറത്തു പോയിട്ട് കാപ്പി വാങ്ങിച്ചോണ്ട് വരാൻ പറയും. മോളുടെ ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ ആ അമ്മച്ചി ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഹീറോ ദേഷ്യം വന്ന് മുഖം തിരിയും. പട്ടിക്കുട്ടീനെ കണ്ടുപിടിക്കാനാണെങ്കിൽ വല്ല പെറ്റ് ഡിറ്റക്റ്റീവിനെയും ചെന്ന് കാണുന്നതല്ലേ, ഞാനല്ല ആള്. അപ്പൊ ഈ അമ്മച്ചി പെട്ടി തുറന്ന് ഒരു ചെറിയ സ്വർണപ്പന്നിയുടെ രൂപം കാണിച്ചിട്ട് ഇത് നീ എടുത്തോ, എന്റെ ഡൊറോത്തി പട്ടിക്കുട്ടീനെ മാത്രം നീ കണ്ടുപിടിച്ച് തന്നാ മതി. ആ സ്വർണം കണ്ടുടനെ ചെക്കൻ തലതിരിച്ചിട്ട് പറയും, വി ആർ ദ സ്പെഷ്യൽ പെറ്റ് ഡിറ്റക്റ്റീവ്സ്, നിങ്ങളുടെ പട്ടിക്കുട്ടി വീട്ടിലേക്ക് വന്നിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അമ്മച്ചിനെ പറഞ്ഞുവിടും. അത് കഴിഞ്ഞ് ഹീറോയിൻ ആ C-Chem പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പുള്ളി ഒരു ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അവിടെ നമ്മൾ രണ്ടുപേരും ചെന്നിട്ട് പുള്ളിയുടെ ഫോൺ അടിച്ചു മാറ്റി അത് ക്ലോൺ ചെയ്യുകയാണെങ്കിൽ അയാൾ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഈ വെപ്പൺ ഡീല് എങ്ങനെയാണ് നടക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് അയാൾ പോകുന്ന ഡാൻസ് ക്ലാസ്സിന് നമുക്കും പോകണം, ടാങ്കോ ക്ലാസ്സിന് നമുക്കും പോകണം എന്ന് ഹീറോയും പറയും. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ നാളെ ഡാൻസ് ക്ലാസ്സിന് ഡാൻസിന്റെ വസ്ത്രം ധരിച്ചിട്ട് വേണം നീ വരാൻ, അവരൊരിക്കലും സംശയിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് ഹീറോയിൻ പാർട്ടിയിൽ തുള്ളണ പോലെ ചുമലിയും ചുമലി ഇട്ടുകൊണ്ട് വരികയാണ്. വന്ന് നോക്കുമ്പോൾ എല്ലാവരും ടീഷർട്ടും ട്രാക്ക് സൂട്ടും ഇട്ട് വളരെ കംഫർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യാറിയും. ഇവളെ കണ്ട് അവിടുത്തെ ട്രെയിനി വരച്ചിരിക്കും. ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മാത്രമേ ഈ കൊലത്തി വരുള്ളൂ. ഇപ്പോൾ സാധാരണ ഏതെങ്കിലും വസ്ത്രം ധരിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിലില്ല. ഹീറോ ആണെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഏതൊരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്.
അവസാനം ക്ലാസ് തുടങ്ങി കാല് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ഹീറോ പറയും, എന്നോടുള്ള ദേഷ്യത്തിനെങ്ങാനും എന്റെ മുഖത്തേക്ക് വളിവിടല്ലേ. അവൾ ഒരൊറ്റ ചവിട്ടാണ്. കുറച്ച് കഴിയുമ്പോഴാണ് സീച്ചം വരിക. അയാൾ വന്ന് ഇവരെ കൂടെ തന്നെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഹീറോയിൻ ഒരുത്തൻ്റെ കൂടെ ഓൾറെഡി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പിടിവിട്ട് പോകാൻ നോക്കുമ്പോൾ അവൻ വിടുന്ന മട്ടില്ല. ഇവൾ കാലുകൊണ്ട് അവൻ്റെ പാൻറ്റി ചവിട്ടി അത് ഊരിക്കളയും. അങ്ങനെ അവൻ മാനം കെട്ട് ഓടിപ്പോകുമ്പോൾ അടുത്തത് ഈ സീച്ചം വന്നിട്ട് ഹീറോയിനെ വിളിച്ച് അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യാണ്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ അവനറിയാതെ അയാളുടെ മൂട്ടിന്ന് ഫോൺ അടിച്ചു മാറ്റി ഹീറോയുടെ മൂട്ടിൽ പാൻറ്റ് പോക്കറ്റിൽ തിരികെ കൊടുക്കും. ഹീറോ ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് ഓടി വന്ന് ബാത്റൂമിനകത്ത് വന്ന് ആ ഫോൺ നോക്കുമ്പോൾ അത് പഴങ്കാല ഫ്ലിപ്പ് ഫോണാണ്. പുതിയ സെറ്റപ്പ് ഒന്നുമല്ല, അതിനകത്ത് ടൈപ്പ് ചെയ്യൂല്ല, ഇവന്റെ പെൻഡ്രൈവ് കുത്താനും പറ്റില്ല. അതിലൊരു മെസ്സേജ് മാത്രം കാണാം. നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് മാത്രം കാണാം. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ആ ഫോണ് ക്ലോൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീറോ തിരിച്ചു വരും. തിരിച്ചു വന്ന് എങ്ങനെയെങ്കിലും അയാളുടെ മൂട്ടിൽ ഈ സാധനം വെക്കാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. ഒരുപാട് കുലുക്കാണ് പുള്ളി. അവസാനം ഹീറോയിൻ അയാളെ വലിച്ചു നിലത്തേക്കിടും. ആ ഗ്യാപ്പിന് ഇവര് ഫോണ് കൊണ്ടുപോയി അവന്റെ അടുത്ത് വയ്ക്കും. പെട്ടെന്നാണ് ഫോൺ റിംഗ് ചെയ്യുന്ന. ആരോ സിമ്മിനെ വിളിക്കും, സിംചിൻ ആ ചങ്ങായി പുള്ളീനെ വിളിക്കും. ഇയാൾ ഫോൺ എടുത്ത് പുറത്തു വരുമ്പോൾ ആ ഡാൻസിങ് പ്ലേസ് നിന്ന് പുറത്തു വരുമ്പോൾ ഒരു വഴിപോക്കൻ സിറിഞ്ചും കൊണ്ട് അയാളുടെ കഴുത്തി കുത്തി ഒന്നും അറിയാത്ത പോലെ നടന്നു പോകും. ഈ മനുഷ്യൻ ഫ്ലോറിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴുത്തി കയ്യും വെച്ച് നിലത്തേക്ക് വീണ് വീണപാടെ അതേ സ്ഥലത്ത് വെച്ച് മരിച്ചു പോവാണ്. ഹീറോയും പറയും, അയാൾ ഓൾറെഡി ചത്തു കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ നമുക്ക് പണിയാവും, നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ. അത് കേട്ട് ഹീറോ, ഓടി രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല, ഓടി രക്ഷപ്പെട്ട നമ്മളായിരിക്കും കുറ്റവാളി എന്നാണ് പോലീസ് വിചാരിക്കുക, അതുകൊണ്ട് മിണ്ടാടിയിരിക്കടി എന്ന് പറഞ്ഞ് അവരവിടെ തന്നെ നിൽക്കും. അദ്ദേഹം വൈകാതെ പോലീസുകാർ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോവാണ്. ഹീറോ ഹീറോയിൻ രണ്ടുപേരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്തിനാ വന്നെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഡേറ്റ് ചെയ്യാണ്, ആദ്യമായിട്ട് ഈ ഡാൻസ് കാണണം കളിക്കണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് വന്നാന്ന് പറയും. ഹീറോ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. അതിന്റെ കാര്യമായിട്ടാണോ പോണെന്ന് ചോദിക്കുമ്പോൾ അവൻ അല്ലാന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, നിങ്ങളാണ് ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത്, അപ്പോഴാണ് ഒരു മരണം സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇപ്പോഴാണ് റിപ്പോർട്ട് കിട്ടിയത്, ആൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്, സോ നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞ് പോലീസുകാർ അവരെ തിരിച്ചു പറഞ്ഞുവിടും. പക്ഷേ ഈ പോലീസുകാരുടെ ചീഫിന് ഇവരെ രണ്ടുപേരെയും സംശയമുണ്ട്. ആ രണ്ടുപേരെയും വെറുതെ വിടണ്ട, ഒരു കണ്ണവരുടെ മേലിരിക്കട്ടെ, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പുള്ളി പറയും. ഹീറോ ഹീറോയിൻ ഇവർ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഹീറോയിൻ പറയുക, അയാൾ മരിച്ചിരിക്കുന്നത് ആരോ ഹൈലി പൊട്ടാഷ്യം ക്ലോറൈഡ് പുള്ളിയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരിക്കുന്നത്. അത് ട്രേസ് ചെയ്ത അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് അവള് നീ ഫോൺ ക്ലോൺ ചെയ്തോന്ന് ചോദിക്കും. അതിനവൻ പറയും, അതൊരു ഫ്ലിപ്പ് ഫോണായിരുന്നു, ക്ലോൺ ചെയ്യാൻ പറ്റിയില്ല, അതിനകത്ത് പ്ലഗും മാറിപ്പോയി. എന്നാ പിന്നെ അയാൾ ആരെയൊക്കെയാണ് വിളിച്ചതെന്ന് നീ ചെക്ക് ചെയ്തിരുന്നോ? ഹീറോ പറയും, ഒരു മെസ്സേജ് മാത്രം ഞാൻ കണ്ടു, ജിയോൺ എന്ന ആൾക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഇനിയും നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ പോലീസിൽ പോകുന്നു പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ്. അപ്പൊ ആ നമ്പർ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അതും ഓർമ്മയില്ല. ഇവനെ കൊണ്ട് ഇപ്പൊ എന്താണ് ഉപയോഗം എന്ന് ആലോചിക്കും ഹീറോയിൻ. കാറിൽ നിന്നിറങ്ങി ഇവള് ഇവളെ ഏജൻസിക്ക് വിളിച്ചിട്ട് ഒരു മണ്ടനെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആ പൊട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുമില്ല, ജോലികൾ വൃത്തിയായിട്ട് ചെയ്യുന്നുമില്ല. ഇവനെ കൊണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചീഫ് പറയും, അവന്റെ സ്റ്റൈൽ അതാണ്, പക്ഷെ വളരെ ബ്രില്യന്റ് ആണ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അവൻ തീർച്ചയായിട്ടും നിനക്ക് ഹെൽപ്പായിരിക്കും, പേടിക്കണ്ടെന്ന് പറയും ചീഫ്. ഈ സമയത്ത് യഥാർത്ഥ ഇന്റലിജൻസുകാർ ആശുപത്രിയിൽ കോമേ കിടക്കാണ്. നഴ്സ് പറയും, ഞാൻ ഇയാളെ യൂട്യൂബിൽ കണ്ടിരുന്നു, രണ്ട് ആണുങ്ങൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കിസ്കാമി കാണിച്ചപ്പോൾ രണ്ടുപേരും നാണിച്ച് രണ്ടു ഭാഗത്തേക്ക് ഓടിപ്പോയി. എന്റെ സംശയം, ഇയാൾ ഗേ ആണ്, അത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് വിഷമായി, അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചായിരിക്കും. ഇത് കേട്ട് ഡോക്ടർക്ക് ഒരുപാട് വിഷമാവും, സെൻഡിയാവും പുള്ളി. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇയാളെ രക്ഷപ്പെടുത്തും, അങ്ങനെ ഞാൻ മരിക്കാൻ വിട്ടില്ല. പിറ്റേന്ന് ഹീറോയിൻ വീണ്ടും ഹീറോയുടെ ഓഫീസിലേക്ക് പോവാണ്. അപ്പൊ അവൻ ചോദിക്കും, നമ്മൾ അന്വേഷിച്ചു പോയാളെ മരിച്ചില്ലേ, ഇനിയും നിനക്ക് എന്താണ് വേണ്ടത്? നമ്മൾ തമ്മിലുള്ള ജോലി കഴിഞ്ഞില്ലേ, ഡീലിംഗ് കഴിഞ്ഞില്ലേ? അപ്പൊ ഹീറോയിൻ പറയും, ഇന്നലെ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. സിറ്റിയിലെ ഒരു പ്രധാന ഗ്യാങ്സ്റ്റർ അയാൾ ആരൊക്കെയോ വെടിവെച്ച് കൊന്നു, അത് ചൈനയിൽ കാണാതെ പോയ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ്. സോ ഗണ്ണ് ഇപ്പൊ തന്നെ നാട്ടിലെല്ലാം സപ്ലൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് ഈ നാട്ടിലെ ഗ്യാങ്സ്റ്റർമാരും റൌഡികളുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഗണ്ണുകളെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹീറോ പറയും, എനിക്കങ്ങനെ ആരും അറിയാൻ പാടില്ല, എന്റെ ജോലി കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. അത് കേട്ട് ഹീറോയിനാണെങ്കിൽ, നീ ഈ വർക്ക് കഴിയുന്നതുവരെ എന്നെ സഹായിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്, സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചതാ. പണം തിരിച്ചു ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഗ്യാങ്സ്റ്റർമാരെ, പക്ഷേ അവരെയൊക്കെ അറിയാവുന്ന ഒരുത്തനെ എനിക്കറിയാം, എന്നാൽ അവന് പണം കൊടുക്കണം, എന്നാൽ മാത്രമേ അവൻ നമ്മളെ സഹായിക്കുള്ളൂ. എത്രയും ചോദിക്കുമ്പോൾ $2,000 അതോ അവൾ കൊടുക്കും. അങ്ങനെ ആ പണം കൊണ്ട് ഇവരൊരു ജോൽസിനെ കാണാൻ പോവാണ്. അവൾ ചോദിക്കും, ജോൽസിനെയാണോ കാണാൻ വന്നിരിക്കുന്നത്? ഇയാൾ ജോൽസ്യം നോക്കിയിട്ടാണോ റൌഡികൾ എവിടെ ഉണ്ടെന്ന് പറയുക? അത് കേട്ട് ഹീറോ, ഇയാൾ ഫേമസ് ജോൽസ്യനാണ്, എല്ലാ റൌഡികളും തങ്ങൾ എപ്പോഴാണ് ചാവാന്നറിയാൻ വേണ്ടി ഇയാളുടെ അടുത്തേക്കാണ് വരിക. ഇയാൾക്കറിയാം എല്ലാ കാര്യങ്ങളും, പക്ഷെ പൈസ മാത്രം വാങ്ങിക്കും. ഇവരവസാനം മരിച്ച ആ റോഡിയോ ഗ്യാങ്സ്റ്റർ അയാൾ എങ്ങനെയാണ് മരിച്ചത്, അയാൾ ആരാണ് കൊന്നേന്ന് ചോദിക്കും. പുള്ളി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇവർ പണം കൊടുക്കും. പണം കണ്ട ഉടനെ അതിലൊരു $50 മിസ്സിംഗ് ആണെന്ന് പുള്ളി പറയും. പെട്ടെന്ന് ഹീറോ $50 തപ്പിയെടുത്തിട്ട്, അയ്യോ ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു, ഞാനെങ്ങനെ ഇവിടെ എത്തി, എന്തായാലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവനത് തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് ജോൽസ്യക്കാരൻ പറയുക, ആക്സ് ക്ലാൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്യാങ്സ്റ്റർ ഉണ്ട്,
അയാൾക്ക് ചൈനക്കാരുമായിട്ട് എന്തോ ഒരു ബന്ധം. റോഡിയനെ കൊന്നത് അയാളാവാൻ സാധ്യതയുണ്ട്. അവൻ ഈ സിറ്റി മൊത്തം ചൈനക്കാരുടെ കൂടെ ചേർന്ന് കൺട്രോളിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. പക്ഷെ അയാൾ തന്നെയാണോ ഈ റോഡിയനെ കൊന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ജോലിക്കാരൻ നമ്മുടെ രണ്ടുപേർക്കും ജ്യൂസ് കുടിക്കാൻ കൊടുക്കുന്നത്. ഹീറോയിൻ കിട്ടിയ പാടെ കുടിക്കും. ഹീറോ നോക്കിയിട്ട് അവൾ തുപ്പുന്ന കണ്ട് തിരിച്ചു വയ്ക്കും. ഇവളതിലെ ഡേറ്റ് നോക്കി ഇത് എക്സ്പയർഡ് ആയിട്ട് ഒരുപാട് നാളായി എന്ന് പറയും. അപ്പൊ ജോത്സ്യക്കാരൻ എന്നാ പിന്നെ അതെടുത്ത് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോളും, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. അങ്ങനെ ഇവർ അടുത്തത് ആക്സ് ക്ലാനെ മീറ്റ് ചെയ്യാൻ പോണെന്ന് തീരുമാനിക്കും. അയാൾ വലിയ ഡോണാണ്. ഈ ഡോണുമാരെയൊക്കെ കാണാൻ പോയാൽ നമ്മളവർ ഇടിച്ചു കൊന്നുകളെ. പ്രത്യേകിച്ച് നീ ഒരു പെണ്ണാണ്, നിന്നെ അവരെന്താ ചെയ്യാന്നറിയാൻ പാടില്ല. അതിനെക്കുറിച്ച് അടിയിടിയൊക്കെ അറിയാമെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടായിരുന്നു. അത് കേട്ട് ഹീറോയും പറയും, ഞാൻ ഒറ്റയടിക്ക് നിന്നെ കലക്കിയാൽ നീ എന്നെ അവരടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോവോ? അത് കേട്ട് ഹീറോ, ഒന്ന് ഇടിച്ചു നോക്ക്, ആ ഇടി കൊള്ളുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം. പറഞ്ഞ് തീരുമ്പോഴത്തേക്കും അവൾ അവൻ്റെ മൂക്കത്തൊറ ഒറ്റയിടിയാണ്. അവൻ കലങ്ങിപ്പോവും, കലങ്ങി വീഴും ചെറുക്കൻ. അത് കഴിഞ്ഞ് അവളെയും കയറ്റി നേരെ ആക്സ് ക്ലാൻ്റെ അടുത്ത് പോവാണ് ഇവർ. രണ്ടുപേരുടെ കയ്യിലും ഫേക്ക് ഐ ഡി ഉണ്ട്. അത് ഇവർ കാണിച്ചിട്ട് ഇവർ പോലീസുകാരാന്ന് പറയും. എന്നിട്ട് നിങ്ങളുടെ ഗ്യാങ്ങിനും മരിച്ച ഡോണിൻ്റെ കൊലപാതകത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, ഞാൻ ഓൾറെഡി പോലീസുകാരോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അയാളെ കൊന്നത് ഞങ്ങളല്ല. അപ്പം ഇവർ ചോദിക്കും, റീസെൻ്റായിട്ട് ഏതെങ്കിലും വെപ്പൺ ഡീലർമാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു? അതിനും അയാൾ പറയും, ഞങ്ങളങ്ങനെ ഒരു ഡീലർമാരായിട്ടും ഒരു ഡീലിങ്ങും നടത്തുന്നില്ല. അത് കേട്ട് ഹീറോ, താനിങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഇല്ല ഇല്ല എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അയാൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടോ എന്ന്. ഞങ്ങൾക്ക് വാറണ്ടിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സ്പെഷ്യൽ പോലീസുകാരാണ്, ഞങ്ങൾക്ക് തോന്നിയവരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഹീറോയിൻ, നീ ഹാൻഡ് കഫ് കൊണ്ടുവന്നിട്ടുണ്ടോ? അയാളെ പൂട്ടി വിലങ്ങി വെക്കാൻ പറയും. ഹീറോ പോക്കറ്റിൽ നിന്ന് അവൻ്റെ ഹാൻഡ് കഫ് എടുത്ത് ആ ഗ്യാങ്സ്റ്ററുടെ കയ്യിലിട്ട് പൂട്ടു. നോക്കുമ്പോൾ അത് സെക്ഷ്വൽ ഗെയിംസിനൊക്കെ ഉപയോഗിക്കുന്ന ഹാൻഡ് കഫാണ്. ഇതെന്താടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും, പ്രതികളുടെ ഒരുപാട് പരാതികൾ കിട്ടി, ഹാൻഡ് കഫ് അവർക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഹാൻഡ് കഫിൽ പഞ്ഞിത്തുണി ചുറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവന് മനസ്സിലാകും ഈ രണ്ടെണ്ണം പോലീസല്ല എന്ന്. അവൻ ചോദിക്കും, നിങ്ങൾ പോലീസല്ല അല്ലേ? അപ്പോഴാണ് ഈ ഡോണിൻ്റെ ഓഫീസിലേക്ക് മുഖം മൂടിയിട്ട കുറെ കള്ളന്മാർ എല്ലാവരെയും വെടിവെച്ചുകൊണ്ട് കയറി വരുന്നത്. ഹീറോയും ഹീറോയിനും കൂടി ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കും. ഒരുത്തൻ വന്ന പാടെ ഈ വെള്ളക്കാരൻ ഡോണിനെ ചറപറ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ. ഹീറോ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ മൂക്കത്തൊരു ഇടിയും കൊടുത്ത് അവനെ ചവിട്ടിത്തെറിപ്പിക്കും. ബാക്കിയുള്ളവർ ചറപറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയും നോക്കുമ്പോൾ ഹീറോയുടെ നെഞ്ചത്ത് ചോരക്കറ, അവനൊരു വെടി കൊണ്ടു. പാവം ചെറുക്കൻ അവിടെ തന്നെ ഇരുന്നിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാവും, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കോന്ന് പറയും. എന്നിട്ട് വയ്യാതെ അവൻ കിടന്ന് പെടയുവാണ്. പക്ഷെ ഇവള് നേരെ ആ രക്തം പിടിച്ച് നോക്കുമ്പോഴാണ് അവക്ക് മനസ്സിലാവുക, നേരത്തെ ഇവള് കൊടുത്ത ഇടിയിന്ന് മൂക്കിൽ നിന്ന് വീണ രക്തമാണത്. ഇത് നിന്റെ മൂക്കിന്റെ രക്തമല്ലടാൻ ചോദിക്കുമ്പോൾ അവൻ ഒന്നും വിട്ടില്ല, എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടാണ്. അവൻ ഓടിച്ചെന്ന് കാറി കയറുമ്പോൾ ആ സമയം കൊണ്ട് ഹീറോയിൻ ഇപ്പം മരിച്ച വെള്ളക്കാരൻ ഡോണിന്റെ കയ്യിൽ നിന്ന് അയാളുടെ ഫോണും അടിച്ചു മാറ്റിക്കൊണ്ടുവരും. ഇനി ഈ ഫോൺ തുറക്കണമെങ്കിൽ ഏതെങ്കിലും ഹാക്കറിനെ കൊണ്ടേ കഴിയും, നിനക്ക് ഏതെങ്കിലും ഹാക്കർമാരറിയോന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതൊക്കെ വലിയ റിസ്ക് ഉള്ള പണിയാണ്, പോലീസുകാർക്കറിഞ്ഞാൽ പിന്നെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും, എന്നെ കൊണ്ട് പറ്റില്ല എന്നവൻ പറയും. ഉടനെ ഇവള്, നിനക്കൊണ്ട് പറ്റില്ലെങ്കിൽ വാങ്ങിച്ച പൈസ തിരിച്ചുതാ, കക്കിക്കോ, വാങ്ങിച്ച എല്ലാ പണവും കക്കിക്കോ എന്ന് പറയും. അപ്പൊ ഹീറോ ആണെങ്കിൽ, ഞാൻ ഇത്രയും ദിവസം പണിയെടുത്തതിന് ആ പൈസ ശരിയായിട്ട് പോയി, ഇനിയൊന്നും തരാനില്ല, നീ എവിടെയാന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്തോന്ന് പറയും. ഇവൻ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഹീറോയിന് അറിയാം. ഈ ജോലി കഴിഞ്ഞാൽ ഞാൻ $10,000 കൂടി കൂടുതൽ നിനക്ക് തരാം, സമ്മതമാണ്? ഉടനെ ഇവൻ മുഖം തിരിച്ചിട്ട്, സോ നിനക്കൊരു ഹാക്കറിനെ വേണമല്ലേ, റെഡിയാക്കാം. പക്ഷെ ഹാക്കറിനും കുറച്ച് പണം കൊടുക്കണം, $3,000. അങ്ങനെ ആ പണം കൊണ്ട് ഹീറോയ്ക്ക് അറിയാവുന്ന ഒരു ചെറിയ ഹാക്കറെ ഇവർ ചെന്ന് കാണും. ആ ഫോൺ കൊടുത്ത് പണവും കൊടുത്ത് അവരത് അൺലോക്ക് ചെയ്ത് തരാൻ പറയും. പണം കിട്ടിയ ഉടനെ ആ ചെറുക്കൻ എണ്ണി നോക്കുകയാണ്, അതിലും ഒരു $50 മിസ്സിംഗ് ഉണ്ട്. ഹീറോ ഉടനെ പോക്കറ്റിൽ നിന്ന് $50 തപ്പിയെടുത്തിട്ട്, ശോ വീണ്ടും എൻ്റെ പോക്കറ്റിൽ ഈ പണം കുടുങ്ങിയല്ലോ എന്ന് പറയും. ഇവർ ആ ഫോണിൻ്റെ അകത്ത് വെപ്പൺ ഡീലിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഹാക്കർ ചെറുക്കൻ പറയും, ഒരാളെ ഈ മരിച്ച ആൾ വെപ്പൺ ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അയാൾ അഡ്രസ്സ് കിട്ടാൻ കുറച്ച് വൈകും, നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയും. പക്ഷെ ഹീറോയിനാണെങ്കിൽ നേരത്തെ പഴകിയ ജ്യൂസ് കുടിച്ചില്ലേ, അതുകൊണ്ട് വയറിളകിയിരിക്കുകയാണ്. അവൾ ബാത്റൂം ഉണ്ടോ എന്ന് ചോദിക്കും. അവനില്ലാന്ന് പറയുമ്പോൾ, ശരി ഞങ്ങൾ ഇറങ്ങുകയാണ്, നീ അഡ്രസ്സ് SMS ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ കാർ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. എവിടെയെങ്കിലും ഒരു ബാത്റൂമിൽ നിർത്താൻ പറയുമ്പോൾ, ഹൈവേയിൽ എവിടെയും ബാത്റൂമില്ല, ഒന്ന് വേഗത്തിൽ പോടാന്ന് പറയുമ്പോൾ ഹീറോ പറയും, സിറ്റി സ്പീഡ് ലിമിറ്റ് 60 km അതിൽ കൂടുതൽ പോകാൻ പാടില്ല, അത് പാപമാണ്, ഇവളാണെങ്കിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് SMS വരിക, ലാസ്റ്റ് മരിച്ച വെള്ളക്കാരൻ ഡോണല്ലേ, അയാൾ കോണ്ടാക്ട് ചെയ്ത വെപ്പൺ ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത ആളുടെ അഡ്രസ്സ്. ഇവർ നേരെ ആ അഡ്രസ്സിൽ പോയി നോക്കും, അവിടെ ആരെയും കാണുന്നില്ല. ഇവൾക്കാണെങ്കിൽ അർജൻറ്റാണ്, കഥക്ക് കുത്തി തുറന്ന് ഇവൾ അകത്ത് കയറി ബാത്റൂമിൽ പോകും, പിന്നെ വെടിയും പുകയിൻ്റെ ഒച്ച മാത്രം. ഇവിടെ വെള്ളക്കാരൻ ഡോണിൻ്റെ ഓഫീസിലുള്ള എല്ലാവരെയും ആരെയൊക്കെയോ കൊന്നില്ലേ, ക്രൈം നടന്ന സ്ഥലമാണ്, അധികം വൈകാതെ അവിടെ പോലീസ് എന്നറിയും. നേരത്തെ നമ്മളൊരു പോലീസ് ചീഫിനെ കണ്ടില്ലേ, ആ പുള്ളിയാണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്. പുള്ളിക്കാരൻ ആശിച്ച് ഒരു ചുമല റേസിംഗ് കാർ വാങ്ങിച്ചിട്ടുണ്ട്.
സ്വന്തം കുട്ടീനെ പോലെയാണ് പുള്ളി നോക്കുന്നത്. ഇവർ ആ ക്ലബ്ബിൽ കയറി എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി CCTV ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും ആ ക്ലബ്ബിലേക്ക് വന്നിട്ടുണ്ട്. സോ പോലീസുകാർക്ക് സംശയമാവും, നേരത്തെ ഇവർ സംശയിച്ച ആൾക്കാരാണ്, ഇവർ രണ്ടുപേരായിരിക്കും ഇവിടുത്തെ എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ നിന്നാണ് പോലീസ് വിചാരിക്കുക. ഈ സമയത്ത് ബാത്റൂമിൽ കയറിയ പെണ്ണ് ഹീറോയിൻ അതിനകത്തൊരു ബോഡി കാണും. അവൾ കാറി കൂകുമ്പോൾ ഹീറോ അകത്ത് കയറി ചെല്ലുന്നുണ്ട്. ഭയങ്കര നാറ്റം, ഇങ്ങനെ അപ്പിട്ട് നാറ്റിച്ചില്ലടിയെന്ന് അവൻ പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇത് ഞാൻ നാറ്റിച്ചാലടാ, ഈ ബോഡിയിൽ നിന്ന് വരുന്ന നാറ്റാണ്. ആ ബോഡിയിൽ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസമായി ആൾ മരിച്ചിട്ട്. ഇവരാ മരിച്ച ആളുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പം അയാൾ ഡയറക്ടർ ജിയോൺ ഹൂൺ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ജിയോൺ ഹൂണിനെയാണ് ആദ്യം മരിച്ചില്ലേ, ഇഞ്ചക്ഷൻ കൊണ്ട് മരിച്ചില്ലേ, അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പോഴാണ് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുക, ജിയോൺ ഹൂണാണ് ഈ വെപ്പൺ ഡീലിംഗ് നടത്തുന്നത്.